എൻ സി ആർ ടി സിലബസ് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് പേപ്പറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററിലെ നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പി എസ് സി യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷകൾക്കും ഇവ പ്രയോജനകരമാണ് ഒരു പറ്റം ഹയർ സെക്കൻഡറി അധ്യാപകരാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആദ്യമായാണ് നിങ്ങളീ ചാനൽ കാണുന്നതെങ്കിൽ തുടർ ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്കടക്കാം ഒന്നാമത്തെ ചോദ്യം ഭക്ഷ്യ വിളകളിൽ നിന്ന് നാണയവിളകളിലേക്കുള്ള മാറ്റം കാർഷിക മേഖലയുടെ ഡാഷെന്നറിയപ്പെടുന്നു ശരിയായ ആൻസർ വാണിജ്യവൽക്കരണം എന്നാണ് രണ്ടാമത്തെ ചോദ്യം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ശരിയായിട്ടുള്ള ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് വാഴ്ചക്കാലത്ത് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് വ്യാപാര സന്തുലനം കയറ്റുമതി മിച്ചം വ്യാപാര കമ്മി ഇറക്കുമതി മിച്ചം ശരിയായിട്ടുള്ള ആൻസറ് കയറ്റുമതി മിച്ചം എന്നതാണ് ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നാണ് ശരിയായിട്ടുള്ള ആൻസർ കൊളോണിയൽ ഭരണകാലത്തെ ശിശുമരണ നിരക്ക് ആയിരത്തിന് ഡാഷായിരുന്നു ഇരുന്നൂറ്റി പതിനെട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ ഖനനവും മത്സ്യബന്ധനവും ഡാഷ് മേഖലയിൽപ്പെടുന്നു പ്രാഥമിക മേഖല വ്യാപാര മേഖല വ്യവസായ മേഖല സേവന മേഖല ശരിയായിട്ടുള്ള ആൻസർ പ്രാഥമിക മേഖല എന്നാണ് വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്നവരുടെ എണ്ണത്തെ അല്ലെങ്കിൽ വിതരണത്തെ ഡാഷ് എന്ന് പറയുന്നു തൊഴിൽപരമായിട്ടുള്ള ഘടന വാണിജ്യഘടന വ്യവസായ ഘടന കാർഷിക ഘടന ശരിയായിട്ടുള്ള ആൻസർ തൊഴിൽപരമായിട്ടുള്ള ഘടന എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് ശരിയായിട്ടുള്ള ആൻസർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ആയുർ ദൈർഘ്യം ഡാഷായിരുന്നു മുപ്പത്തിരണ്ടാണ് ശരിയായിട്ടുള്ള ആൻസർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമിച്ച പ്രമുഖരിൽ ആരുടെ കണക്കുകളാണ് മികച്ചതായി പരിഗണിക്കപ്പെട്ടത് വി കെ ആർ വി റാവു ആണ് ശരിയായിട്ടുള്ള ആൻസർ ജയിൽ കോസ്റ്റ് ഇൻഡെക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാബായി നവറോജിയാണ് ജയിൽ കോസ്റ്റ് ഇൻഡെക്സിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നാണ് ശരിയായിട്ടുള്ള ആൻസർ ഇന്ത്യയിലെ ഗ്രേറ്റ് ഡിവൈഡ് എന്നറിയപ്പെടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നാണ് ശരിയായിട്ടുള്ള ആൻസർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജ ആളുകളും ജോലി ചെയ്തിരുന്നത് ഏത് മേഖലയിലാണ് വ്യവസായ മേഖല വാണിജ്യ മേഖല കാർഷിക മേഖല സേവന മേഖല കാർഷിക മേഖലയാണ് ശരിയായിട്ടുള്ള ആൻസർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുക ഇന്ത്യയെ ബ്രിട്ടനെ പോലെ ഒരു വ്യവസായവത്കൃതമായിട്ടുള്ള രാജ്യമാക്കി മാറ്റുക ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ശരിയായിട്ടുള്ള ആൻസർ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് ഉറവിടമായി ഇന്ത്യ ഉപയോഗിക്കുക ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക ഇപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ആൻസറായിട്ട് വരുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണകാലത്തെ കൃഷിയുടെ സ്തംഭനാവസ്ഥ കാരണം അല്ലാത്തത് ഏതാണ് വളരെ മോശമായിട്ടുള്ള സാങ്കേതികവിദ്യകൾ അടിസ്ഥാന മേഖലയുടെ വികസനം വളരെ കുറച്ച് മാത്രം വളം ചേർക്കൽ ജലസേന സൗകര്യത്തിൻ്റെ അഭാവം ലൈസൻസിങ് സമ്പ്രദായം ഇന്ത്യ വിഭജനം കൃഷിയുടെ വാണിജ്യവൽക്കരണം ശരിയായിട്ടുള്ള ആൻസർ അടിസ്ഥാന മേഖലയുടെ വികസനമാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഇന്ത്യക്കുണ്ടായ പ്രധാന നേട്ടങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യ വികസനവുമാണെന്ന് പല ചരിത്രകാരന്മാർ കരുതുന്നു ആൻസറായിട്ട് വരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമായിരുന്നു പതിനാറ് ശതമാനമാണ് ശരിയായിട്ടുള്ള ആൻസർ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പാക്കിയ സമുദ്ര മാർഗം ഏതാണ് സുയിസ് കനാലാണ് ശരിയായിട്ടുള്ള ആൻസർ നമുക്കിനി രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള സാമ്പത്തിക സംവിധാനമാണ് നിലനിൽക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് വില സംവിധാനം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വിപണി സമ്പ്രദായം സാമ്പത്തിക ആസൂത്രണം ഇവയെല്ലാം വില സംവിധാനം ശരിയായിട്ടുള്ള ആൻസറ് സാമ്പത്തിക ആസൂത്രണമാണ് മുതലാളിത്ത വ്യവസ്ഥതയുടെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥതയുടെയും സംയോജിത രൂപമാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മഹലനോബിസ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം നീതി സ്വകാര്യവൽക്കരണം ആധുനികരണം ശരിയായിട്ടുള്ള ആൻസറ് സ്വകാര്യവൽക്കരണമാണ് ഹരിതാ വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് ജലസേചനം രാസവളങ്ങളും കീടനാശിനികളും കാർഷിക ഉൽപ്പന്നങ്ങളായുള്ള വിപണി സൗകര്യം അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യം മെഡിക്കൽ കോളേജുകൾ സവിശേഷത അല്ലാത്തത് മെഡിക്കൽ കോളേജിലാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വ്യവസായ നയപ്രമേയം വ്യവസായങ്ങളെ ഡാഷ് ഇനങ്ങളായിട്ട് തിരിച്ചു മൂന്നാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ രൂപീകൃതമായ കാർവേ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുകിട വ്യവസായം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്ന നയത്തിൻ്റെ പേരാണ് ഇറക്കുമതി ബദൽ നയം വിദേശ വ്യവസായങ്ങൾ ആയുള്ള മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്ന നയത്തിൻ്റെ പേരാണ് പ്രൊട്ടക്ഷൻ പോളിസി അളവിലോ എണ്ണത്തിലോ നിയന്ത്രണം വരുത്തി വിദേശ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു കോട്ട ഇന്ത്യ ഗവൺമെൻറ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച പുതിയ സംവിധാനമാണ് നീതി ആയോഗ് ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഊന്നൽ നൽകിയ മേഖല പൊതുമേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ നേട്ടങ്ങൾ അല്ലാത്തത് ലൈസൻസ് പെർമിറ്റ് രാജ് കാലതാമസങ്ങൾക്കും അഴിമതിക്കും ഇടയാക്കി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നടപടികളുടെ നയപരമായ പരിഷ്കാരങ്ങൾ പെടാത്തത് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കുക എന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ഐ ബി ആർ ഡി എന്നറിയപ്പെടുന്നത് ലോക ബാങ്കിനെയാണ് പറയുന്നവയിൽ ഒറ്റപ്പെട്ട തിരഞ്ഞെടുക്കുക ദേശസൽക്കരണം ആണ് ഒറ്റപ്പെട്ട നിൽക്കുന്നത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണമൊക്കെ നയൻറ്റീൻ നയൻറ്റി വണിലെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ബി പി ഒ എന്നതിൻ്റെ പൂർണ്ണരൂപം ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സ് ലോകവ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് താഴെപ്പറയുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത് എന്താണ് വിദേശ നാണയ ശേഖരണത്തിൽ വന്ന ഗണ്യമായിട്ടുള്ള കുറവാണ് എഫ് ഡി ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നവയിൽ ഔട്ട്സോഴ്സിംഗ് വിഭാഗത്തിൽ പെടുന്നത് ഏതാണ് കോൾ സെൻ്റർ മെഡിക്കൽ ട്രാൻസിഷൻ ഫിലിം എഡിറ്റിംഗ് ഇവയെല്ലാം ഔട്ട്സോഴ്സിംഗ് വിഭാഗത്തിൽ പെടുന്നതാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനേഴാണ് ശരിയായിട്ടുള്ള ആൻസറ് മികച്ച പ്രവർത്തനം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവി എന്താണ് മഹാരത്ന മിനി രത്ന നവരത്ന ഇവയെല്ലാമാണ് ഇതിൻ്റെ നൽകുന്ന പദവി നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ ലോക സമ്പത്ത് വ്യവസ്ഥയുമായി കൂടിച്ചേരുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഇന്ത്യയ്ക്ക് ഒരു മികച്ച ഔട്ട്സോഴ്സിംഗ് കേന്ദ്രമായി മാറാൻ അവസരമൊരുക്കുന്നത് താഴെപ്പറയുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാതിനിധ്യമാണ് പുറം വാങ്ങൽ എന്നത് ഇവിടെ തന്നിരിക്കുന്ന ഏത് കാര്യത്തിൻ്റെ ഭാഗമാണ് ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം കുത്തകവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണമാണ് ശരിയായിട്ടുള്ള ആൻസർ ലോക വ്യാപാര സംഘടന രൂപീകൃതമാകുന്നത് മുൻപ് നിലവിലുണ്ടായിരുന്ന ആഗോള വ്യാപാര ഉടമ്പടിയാണ് ഘാട്ട് പൊതുമേഖലാ കമ്പനികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നികുതി പരിഷ്കരണത്തിൽ പെടാത്തത് ഏതാണ് സി എസ് ടി വർദ്ധിപ്പിച്ചു എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പ്രതിസന്ധിയെ തുടർന്ന് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ഇന്ത്യക്ക് എത്ര കോടി ഡോളറാണ് അനുവദിച്ചത് എഴുന്നൂറും സ്റ്റെബിലൈസേഷൻ അഥവാ സുസ്ഥിരവൽക്കരണ നടപടിയുടെ കാലഗണന എങ്ങനെയായിരുന്നു ഹ്രസ്വകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ വ്യവസായ മേഖല പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ് ഇറക്കുമതി ചുങ്കം സ്വദേശത്തെ നാണയത്തിൻ്റെ മൂല്യം വിദേശ നാണയങ്ങളോട് താരതമ്യപ്പെടുത്തി കുറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് മൂല്യന്യൂനീകരണം ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററിൽ പൊതുവായിട്ട് വരുന്ന ചില ചോദ്യങ്ങളൂടെ പരിചയപ്പെടുത്തുന്നു പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷം ഫിഫ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ആണ് ഗ്രീൻ റവല്യൂഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നെയ്മ് ദ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് നീതി ആയോക്ക് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്ര മോദി ക്യാപിറ്റലിസം സോഷ്യലിസം മിക്സഡ് എക്കണോമി ഒരു മാച്ച് ദ ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റലിസം മാർക്കറ്റ് മെക്കാനിസമാണ് സോഷ്യലിസം പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിക്സഡ് എക്കണോമി എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇതും കോട്ട എന്നതെന്താണ്

ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഘാട്ട് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് മാജ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇയറാണ് ചോദിച്ചിരിക്കുന്നത് ഗാട്ട് എക്കണോമിക് റിഫോംസ് ഡബ്ല്യു ടി എ ഘാട്ടിൻ്റെ ഇയർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആണ് നയൻറ്റീൻ നയൻറ്റി വൺ ആണ് എക്കണോമിക് റിഫോംസ് ഡബ്ല്യുറ്റി ഒ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ചില ബാങ്കുകളുടെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് എക്സാമ്പിൾസ് പ്രൈവറ്റ് ബാങ്കുകൾക്ക് എക്സാമ്പിൾസ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഫോറിൻ ബാങ്കുകൾ ഉദാഹരണങ്ങൾ പഠിക്കുന്നത് പ്രയോജനകരമായിരിക്കും നാഷണലൈസ്ഡ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കും ഉൾപ്പെടുന്നു പ്രൈവറ്റ് ബാങ്കുകൾ ആന്ധ്രാ ബാങ്ക് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് തുടങ്ങിയവ പ്രൈവറ്റ് ബാങ്കുകൾക്ക് പ്രൈവറ്റ് ഫോറിൻ ബാങ്കുകൾക്ക് ഉദാഹരണമായിട്ട് എച്ച് എസ് ബി സി പോലുള്ള ബാങ്കുകളും ഉൾപ്പെടുന്നു ടിസ്കോയെ സ്റ്റാൻഡ്സ് ഫോർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിലെ പ്രധാന ലാൻഡ് സെറ്റിൽമെൻറ്റ് രീതിയായിരുന്നു സെമിന്ദാരി സിസ്റ്റം ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ആയുർദൈർഘ്യം ദൈർഘ്യം മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ആസൂത്രണ സമിതിയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ് ധവള വിപ്ലവം സൂചിപ്പിക്കുന്നത് മിൽക്കുമായി ബന്ധപ്പെട്ട് മിൽക്കിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ജി ഡി പി സ്റ്റാൻഡ്സ് ഫോർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് തുടർന്നുള്ള ചാപ്റ്ററുകളുടെ വീഡിയോസ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം ചാനൽ വാച്ച് ചെയ്തിനുള്ള നന്ദി അറിയിക്കുന്നു